അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്, വിശുദ്ധമായ റമദാൻ മാസത്തിന്റെ അവസാനത്തെ പത്തിൽ നമ്മൾ ചൊല്ലേണ്ട പ്രത്യേകമായ ദിക്റും അതിൻ്റെ അർത്ഥവുമൊക്കെയാണ്. കാരണം വളരെയധികം വിശാലമായ, വളരെയധികം ചിന്തിപ്പിക്കുന്ന അർത്ഥമുള്ള ഈ ദുആ നമ്മൾ അർത്ഥമറിഞ്ഞുകൊണ്ട് പതിവാക്കുകയാണെങ്കിൽ ഒരുപാട് ചൊല്ലാൻ നമുക്ക് സാധിക്കും, മടിയൊന്നുമില്ലാതെ നമുക്ക് ചൊല്ലാൻ സാധിക്കും. മാത്രമല്ല, ചൊല്ലുന്ന സമയത്ത് നമുക്ക് ഇഖ്ലാസോടുകൂടി, നല്ല ആത്മാർത്ഥതയോടുകൂടി ചൊല്ലാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ വിഷയം അർത്ഥത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങളൊക്കെ പ്രത്യേകം ദുആ ചെയ്യണം. വേറൊരു കാര്യം ഉണർത്താൻ ആഗ്രഹിക്കുന്നത്, വിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ പുണ്യങ്ങൾ ലഭിക്കുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ പുണ്യങ്ങൾ ലഭിക്കുന്ന ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി, ആ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി ഏറെ പ്രതീക്ഷിക്കപ്പെടുന്നത് റമദാൻ മാസത്തിൻ്റെ അവസാനത്തെ പത്തിലെ ഒറ്റ രാത്രികളിലാണ്. 21, 23, 25, 27, 29 ഈ രാത്രികളിലാണ് ഏറെ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇതിൽ തന്നെ 27-ന്റെ രാത്രി വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഇനി മുതൽ അങ്ങോട്ട് ഞാൻ പറഞ്ഞു തരുന്ന ഈ ദിക്ർ ഇൻഷാ അല്ലാഹ് എല്ലാവരും മാക്സിമം പതിവാക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. മാത്രമല്ല, ഈ വിഷയം നമ്മൾ മാക്സിമം ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. കാരണം, പ്രധാനപ്പെട്ട ഒരു കാരണം, ഈ ഒരു വിഷയം അറിഞ്ഞാൽ, അർത്ഥമറിഞ്ഞാൽ കൃത്യമായി എല്ലാ ആളുകളും ഈ ദിക്റും ഈ ദുആയും ചൊല്ലും. അങ്ങനെ ചൊല്ലുന്ന സമയത്ത് അവർ ചൊല്ലുമ്പോൾ അവർക്കൊരുപാട് പ്രതിഫലം ലഭിക്കും. എന്നാൽ അവരുടെ പ്രതിഫലത്തിൽ നിന്ന് ഒട്ടും കുറയാത്ത രീതിയിൽ തന്നെ നമുക്കതിൻ്റെ പ്രതിഫലം അള്ളാഹു തരും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഈ വിഷയം എത്തിക്കണം. വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക, വിശുദ്ധമായ റമദാൻ മാസത്തില് ആദ്യത്തെ പത്തിലും രണ്ടാമത്തെ പത്തിലും ഒക്കെ ചൊല്ലേണ്ട ദിക്റുകൾ നമ്മൾ പഠിച്ചു. അതോടൊപ്പം റമദാന്റെ ആദ്യം മുതൽ അവസാനം വരെ ചൊല്ലേണ്ട പ്രത്യേകമായ ഒരു ദിക്റുണ്ടായിരുന്നു. നമ്മൾ ആ വിഷയം നേരത്തെ ചർച്ച ചെയ്താണ്. അതായത്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്നത വ ഔസു ബിക മിനന്നാർ. ഇത് റമദാനിന്റെ ആദ്യം മുതൽ അവസാനം വരെ പതിവാക്കേണ്ടതാണ്. അതുകൊണ്ട് ഇനി മുതൽ അങ്ങോട്ടും ഇൻഷാ അല്ലാഹ് ഈ ദിക്റ് നമ്മൾ കൂടുതലായി ചൊല്ലുക. എന്താണ് ഈ ദിക്റിന്റെ അർത്ഥം? അഷ്ഹദു, തീർച്ചയായിട്ടും ഞാൻ മനസ്സിലുറപ്പിച്ച് സാക്ഷ്യപ്പെടുത്തുകയാണ്. അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കാരൻ അള്ളാഹു മാത്രമാണ്. ഇലാഹ്, ആരാധനക്കാരൻ അള്ളാഹു മാത്രമാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. അസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹുവേ നിന്നോട് ഞാൻ പൊറുക്കല്ലേ ചോദിക്കുന്നു. നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്. എന്നിട്ട് അള്ളാഹുവിനോട് പൊറുക്കല്ലേ ചോദിക്കുകയാണ്. ആ പൊറുക്കലിനെ ചോദിക്കുന്ന സമയത്ത് അള്ളാഹുവിന് വളരെയധികം സന്തോഷമുള്ള ഒരു സമയം കൂടിയാണതെന്ന് നമ്മൾ കൃത്യമായി ആലോചിക്കേണ്ടതുണ്ട്. ഇതിനിടയിൽ ഒരു വിഷയം കൂടി ഞാൻ ഉണർത്തുകയാണ്. മഹാനായ ബുഖാരി ഇമാം റളിയല്ലാഹുഅൻഹു, മഹാനായ അനസ് റളിയല്ലാഹുഅൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്ന ഒരു വിഷയമുണ്ട്. നിങ്ങളിൽ നിന്ന് ഒരാൾ തൗബ ചെയ്യുമ്പോൾ റബ്ബായ അള്ളാഹു അങ്ങേയറ്റം ഇഷ്ടപ്പെടും, അങ്ങേയറ്റം അള്ളാഹു സന്തോഷിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, നിങ്ങളിൽ നിന്ന് ഒരാൾ യാത്ര പോവുകയാണ്, എത്തരത്തിൽ അവൻ്റെ യാത്രയിൽ ആവശ്യമായ മുഴുവൻ യാത്രാ സൗകര്യങ്ങളും അടങ്ങിയ ഒരു വാഹനത്തിൽ അവൻ യാത്ര പോകുന്നു. അങ്ങനെ യാത്രാ വഴി മധ്യേ അവൻ്റെ വാഹനം അവനിക്ക് നഷ്ടപ്പെടുന്നു. അങ്ങനെ അവൻ്റെ വാഹനം നഷ്ടപ്പെട്ടാൽ അവൻ എത്ര അധികം വിഷമിക്കുന്നുവോ, വളരെയധികം പ്രയാസപ്പെടും. കാരണം നമുക്കറിയാം, നമ്മൾ ദുബായിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ബോംബെയിലേക്കോ ഡൽഹിയിലേക്കോ പോകുന്നു. അങ്ങനെ നമ്മുടെ ഒരു ബാഗ് അത് റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ എയർപോർട്ടിലോ വെച്ച് നഷ്ടപ്പെട്ടാൽ നമുക്ക് എത്രയധികം പ്രയാസങ്ങൾ ഉണ്ടാകും. എന്നാൽ ഇത് വെറും ഒരു ബാഗ് മാത്രമല്ല, യാത്രാ വാഹനം തന്നെ നഷ്ടപ്പെടുകയാണ്. അങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് അവനിരിക്കുമ്പോൾ അവനിക്ക് പെട്ടെന്ന് പെടുന്നനെ അവൻ്റെ യാത്രാവാഹനം തിരിച്ചു ലഭിക്കുന്നു. ആ യാത്രാവാഹനം തിരിച്ചു ലഭിച്ചപ്പോഴുണ്ടാകുന്ന സന്തോഷം നമുക്കറിയാം, അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമാണ്. ആ സന്തോഷമുണ്ടല്ലോ മുത്തനബി പഠിപ്പിക്കുകയാണ്, അതിനേക്കാളും അപ്പുറം സന്തോഷമാണ് യജമാനനായ റബ്ബ് അള്ളാഹു സുബ്ഹാനഹു തആല അടിമകളായ നമ്മൾ അള്ളാഹുവിനോട് തൗബ ചെയ്യുമ്പോൾ സന്തോഷിക്കുന്നതെന്ന് ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് റമദാൻ മാസത്തിൻ്റെ അവസാനത്തെ പത്ത് എന്നുള്ളത്
നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുന്ന പത്താണ്. അതുകൊണ്ട് ഈ ദിക്ര് നമ്മൾ മാക്സിമം പതിവാക്കണം. ഈ ദിക്ര് പതിവാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അത്തായ സമയത്ത് നമുക്ക് എത്ര പറ്റുന്നോ അത്ര നമ്മൾ അധികരിപ്പിക്കണം. കാരണം എന്ത്, അത്തായ സമയം എന്നുള്ളത് വളരെയധികം മഹത്വമുള്ള സമയമാണ്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹുഅൻഹു ഫതുൽ മുഹീനിലൂടെ തറാവീഹ് നിസ്കാരം സുന്നത്താണെന്ന് പഠിപ്പിക്കുന്നിടത്ത് അതിന്റെ ഷർഹിലായിട്ട് തഹജ്ജുദ് നിസ്കാരം സുന്നത്തുണ്ടെന്ന് പഠിപ്പിച്ചിട്ട് ആ തഹജ്ജുദ് നിസ്കാരം സുന്നത്തുണ്ടെന്ന് പഠിപ്പിച്ചിട്ട് തഹജ്ജുദ് നിസ്കാരത്തിന് ഏറ്റവും നല്ല സമയമായിട്ട് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹുഅൻഹു നമ്മോട് പരിചയപ്പെടുത്തിയത് അത് അത്തായ സമയമാണ്. കാരണം എന്ത്, അത്തായ സമയം എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു തആല അങ്ങേയറ്റം പുറത്തു കൊടുക്കുന്ന സമയമാണ്. ഇൻഷാ അല്ലാ ഇനി മുതലുള്ള അത്തായ സമയങ്ങളിൽ നമ്മുടെ മൊബൈൽ ഫോണുകളും മറ്റുമൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഈ ദിക്കറുകൾ മാക്സിമം നമ്മൾ പതിവാക്കാൻ ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ ദിക്കർ റമദാനിന്റെ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ പതിവാക്കേണ്ട ദിക്കറാണ്. ഇനി ഞാൻ പറയുന്ന ദിക്കർ അത് റമദാനിന്റെ അവസാനത്തെ രാത്രി അവസാനത്തെ പത്തിൽ നമ്മൾ പ്രത്യേകം പതിവാക്കേണ്ട ദിക്കറാണ്. അതായത് ആ ദിക്കർ ഇങ്ങനെയാണ്, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫഫു അന്നി. അതിനുശേഷം അല്ലാഹുമ്മ ഇത്തഖിനി മിനന്നാർ വഅദ്ഖിൽനി ജന്നത യാ റബ്ബൽ ആലമീൻ എന്ന ദിക്റും കൂടി നമ്മൾ ചൊല്ലേണ്ടതാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലൈലത്തുൽ ഖദ്റൊക്കെ പ്രതീക്ഷിക്കപ്പെടുമ്പോ ഈ ദിക്ർ അധികരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇൻഷാ അല്ലാ അവസാന പത്തിൽ എല്ലാവരും ഈ പറഞ്ഞ അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫഫു അന്നി എന്നുള്ള ദിക്ർ അധികരിപ്പിക്കുക. എന്താണ് ഇതിന്റെ അർത്ഥം? അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നക അഫുവുൻ നീ അങ്ങേറ്റം പുറത്തു കൊടുക്കുന്നവനാണ് റബ്ബേ, നീ മാപ്പ് നൽകുന്നവനാണ് റബ്ബേ. ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ അങ്ങനെ മാപ്പ് നൽകലിനെ നീ ഇഷ്ടപ്പെടുന്നവനുമാണ് റബ്ബേ. നമ്മൾ തെറ്റ് ചെയ്താൽ അള്ളാഹുവിനോട് പൊറുക്കലിന് ചോദിക്കും. അങ്ങനെ പൊറുക്കലിന് ചോദിക്കുമ്പോൾ ഒരാൾക്ക് പുറത്തു കൊടുക്കേണ്ടത് അള്ളാഹുക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങനെ പുറത്തു കൊടുക്കലിനെ മാപ്പ് നൽകലിനെ വലിയ രീതിയിൽ ഇഷ്ടപ്പെടുന്നവനാണ് റബ്ബേ നീ. അതുകൊണ്ട് ഫഅഫു അന്നി അള്ളാഹുവേ എനിക്ക് നീ പുറത്തു തരണം റബ്ബേ. അള്ളാഹുവേ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഹറാമുകൾ ചെയ്തിട്ടുണ്ട്, എനിക്ക് നീ പുറത്തു തരണം എന്നുള്ള ഈ വലിയ ദിക്ർ നമ്മൾ മാക്സിമം പതിവാക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം എന്താണ് നമ്മൾ ചോദിക്കുന്നത്? അല്ലാഹുമ്മ ഇത്തഖിനി മിനന്നാർ, അള്ളാഹുവേ നരകത്തിൽ നിന്ന് കോടാനുകോടി വരുന്ന വിശ്വാസി സമൂഹത്തെ വിശുദ്ധമായ റമദാൻ മാസം അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമ്പോൾ അല്ലാഹുവേ ഈ പാപികളായ നമ്മെ നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണം റബ്ബേ. അല്ലാഹുമ്മ അല്ലാഹുവേ ഇത്തഖിനി നീ എന്നെ മോചിപ്പിക്കണം റബ്ബേ. മിനന്നാർ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണം റബ്ബേ, നരകത്തിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ട് നമ്മൾ വീണ്ടും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. വഅദ്ഖിൽനി ജന്നത യാ റബ്ബൽ ആലമീൻ, വഅദ്ഖിൽനി അല്ലാഹുവേ നീ എന്നെ പ്രവേശിപ്പിക്കണം റബ്ബേ. അൽ ജന്നത സ്വർഗത്തിൽ നീ എന്നെ പ്രവേശിപ്പിക്കണം റബ്ബേ. യാ റബ്ബൽ ആലമീൻ ലോകരക്ഷിതാവായ അല്ലാഹുവേ നീ എന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം റബ്ബേ എന്ന് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എത്ര വിശാലമായ അർത്ഥമാണ് ഈ ദിക്റിനുള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാ നിങ്ങൾ മാക്സിമം ഈ ഒരു ദിക്ർ പതിവാക്കുക. ഇൻഷാ അല്ലാ നിങ്ങളൊക്കെ ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ആ ദുആ ചെയ്യുന്ന കൂട്ടത്തിൽ ഈ വിനീതനായ എന്നെയും ഉൾപ്പെടുത്താം. ഇൻഷാ അല്ലാ നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രത്യേകം ദുആ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെല്ലാവരെയും ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും.